بسم الله الرحمن الرحيم കഴിഞ്ഞ വർഷത്തെ ജീവിതത്തിൽ വന്നുപോയ ചെറുപാപങ്ങളും ഇനി വരാനിരിക്കുന്ന വർഷത്തിലെ ചെറുപാപങ്ങളും ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് അല്ലാഹു പുറത്തു തരുന്നതാണ്. അത്രയും മഹത്വമാണ് അറഫാ ദിനത്തിലെ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തന്ന അറഫാ ദിനത്തിലെ സുന്നത്ത് നോമ്പ് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറഫാ ദിനത്തിലെ നോമ്പ് കാരണം അല്ലാഹു കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നു. അറഫാ ദിനത്തിൽ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്ത് പ്രാർത്ഥനകളിൽ മുഴുകാൻ സമയം കണ്ടെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അറഫാ ദിനത്തിൽ അധികരിപ്പിക്കേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. അവന് ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. പരമാധികാരം അവനാണ്. എല്ലാ സ്തുതിയും നന്ദിയും അവനാണ്. അല്ലാഹു സർവകാര്യത്തിനും അപരിമിത ശക്തിയും കഴിവുമുള്ളവനുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരു അടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറെ ഇടയുള്ള ഒരു ദിനം അറഫാ ദിനത്തേക്കാൾ മറ്റൊന്നുമില്ല. അവന് അവരോട് അടുക്കുകയും മലക്കുകളോട് അവരെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും ചെയ്യും. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 10 പകലുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള സുവർണാവസരം നാം പാഴാക്കാതിരിക്കുക. ധാരാളം സൽക്കർമ്മങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുക. അറഫ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഗ്രഹിക്കുക, തിരിച്ചറിയുക എന്നിവയാണ്. തൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് തീർത്ഥാടകർ തിരിച്ചറിവ് നേടുന്ന ഇടമാണ് അറഫ. താൻ ഭൂമിയിൽ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ഭൂമിയിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഒരിക്കൽ കൂടി ഓർത്തെടുത്ത് പ്രതിജ്ഞ പുതുക്കുകയാണ് ഹാജിമാർ അറഫയിൽ ചെയ്യുന്നത്. മഹാന്മാരുടെ മശായിഖുമാരുടെ അറഫ. മഹാനായ ഷെയ്ഖ് അഹ്മദ് ബിൻ അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരിഫീങ്ങളായ മഹാന്മാർക്ക് എല്ലാ സമയവും ലൈലത്തുൽ ഖദറാണ്. അവർ നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളും അവർക്ക് അറഫയാണ്. എല്ലാ ദിവസങ്ങളും അവർക്ക് ജുമുഅ ദിനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി محمد صلى الله عليه وسلم.